കത്തീഡ്രൽ നോമ്പുകാല പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഹോശേയ 14:1 ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ജോലി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഈ നാളുകൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പുതിയ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമുക്കറിയാം. എന്നാൽ ഈ ദിനങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? എന്ത് മാറ്റമാണ് വരുത്തുന്നത്? എന്ത് മുന്നേറ്റമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാൻ പോകുന്നത്? ഈ ദിനങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ഒരു റിട്രീറ്റായി കണ്ടുകൂടാ? റിട്രീറ്റ് എന്നത് ഒരു മിലിട്ടറി പദമാണെന്നും മുന്നിൽ അപകടമോ പരാജയമോ ഉണ്ടാകുമ്പോൾ നടത്തുന്ന മടക്കയാത്രയാണെന്നും നമുക്കറിയാം. ഭൗതിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ചില മടക്കയാത്രകൾ ഏറെ അനിവാര്യമാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ മടക്കയാത്രകൾ നടത്താറുള്ളത്, തിരികെ യാത്ര ചെയ്യാറുള്ളത്? ഒന്ന്, ജീവിതത്തിൽ തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ മടങ്ങി യാത്ര ചെയ്യാറുണ്ട്. തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ധൂർത്തപുത്രൻ തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുന്നത്, മടക്ക യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, തെറ്റാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ, നമുക്ക് ഈ നാളുകളിൽ തിരിഞ്ഞ് ദൈവസ്നേഹത്തിലേക്ക് നടക്കാം. രണ്ട്, നമ്മുടെ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന യാത്രികനെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നടക്കാറുണ്ട്. യേശു എന്ന ബാലൻ കൂടെയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ മാതാപിതാക്കൾ യാത്ര ചെയ്ത അത്രയും ദൂരം തന്നെ ദേവാലയത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിത യാത്രയിൽ സമ്പത്തോ മറ്റെന്തിനൊക്കെയോ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിത യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ക്രിസ്തുവെന്ന സ്നേഹമെന്ന സഹയാത്രികനെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ തിരിച്ചു നടക്കാം. മൂന്ന്, നമ്മുടെ യാത്രയിൽ മുൻപിൽ അപകടമോ പരാജയമോ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കാറുണ്ട്. നമ്മുടെ ജീവിത രീതികൾ, ശൈലികൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, ഇവയൊക്കെ നമ്മളെ പരാജയത്തിലേക്കാണ്, തകർച്ചയിലേക്കാണ്, നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ തിരിഞ്ഞു നടന്നുകൂടെ? ഒരു മടക്കയാത്ര അനിവാര്യമല്ലേ? നാശത്തിലേക്കല്ല, മറിച്ച് ദൈവസ്നേഹത്തിലേക്ക്. എവിടെ വെച്ച് ക്രിസ്തുവിനെ, ക്രിസ്തുവെന്ന നല്ല അംശത്തെ എവിടെ നഷ്ടപ്പെട്ടുവോ അവിടേക്ക് ഈ നാളുകളിൽ നമുക്ക് തിരിച്ചു നടക്കാം. കൂടുതൽ ശക്തി ആർജിക്കാം. തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് മടങ്ങി യാത്ര ചെയ്യുന്ന ധൂർത്തപുത്രനെ കാത്തിരിക്കുന്നത് ശിക്ഷയല്ല, മറിച്ച് വിശാലമായ ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു വീണ്ടും ചേരലാണ്. അതുകൊണ്ട് ഒരു മടക്കയാത്ര നമുക്ക് അനിവാര്യമാണ്. ഈ നാളുകൾ നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറെ പ്രയോജനമുള്ളതായി തീരട്ടെ, ഏറെ മുന്നേറ്റങ്ങളും വളർച്ചയുമുള്ള ദിനങ്ങളായി തീരട്ടെ. അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.